Convex lens in the focal length kandupidikkanulla experiment ne namukku aavashyullathu oru convex lens. Oru convex lens engeneya kanda manasilava da nokku center porthekku ingane thalliittundavu edge narrow aayirikkum adu ingane vechu nokkiya manasilavu thottu nokkiya manasilavu pinna vendathu namukku wire gauge aanu vendathu idaanu wire gauge idu namukku wire upayogichu connect cheyan pattum plug upayogichu. This is a wire gauge in the grid. This is our object. Pinna namakku avashyullathu lens holder aanu. Pinna convex lens njan nerthe parnju. Pinna ullathu namakku screen venam. White color nalla clarity ulla screen. Pinna oru meter scale. Ithrayanu ee experiment conduct cheyan namakku venda saanangal. Aadyam distant object method ഉപയോഗിച്ച് നമ്മൾ ഈ ലെൻസിന്റെ റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ലെൻസ് വെച്ചതിനു ശേഷം അതിലൂടെ ലൈറ്റ് കടക്കുന്ന രീതിയിൽ എന്നിട്ട് അത് സ്ക്രീൻ അതിന്റെ പിന്നിൽ ലൈറ്റ് വെക്കുക. ദാ ആ ട്രീ ആണ് എൻ്റെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ആ ലൈറ്റ് ഇതിലൂടെ കയറി സ്ക്രീനിലേക്ക് വീഴണം. ഇനി സ്ക്രീൻ വളരെ അടുത്ത് വെച്ചിട്ട് പിന്നോട്ട് വളരെ പതുക്കെ നീക്കി ഇതേപോലെ ഒരു sharp, clear, inverted image ഉണ്ടാക്കുക. കണ്ടോ? ഇനി നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഈ ദൂരം അതായത് ഈ ലെൻസിൻ്റെയും സ്ക്രീനിൻ്റെ ഇടയിലുള്ള ദൂരം മെഷർ ചെയ്യണം. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെൻസിൻ്റെ സെൻറ്റർ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം സ്കെയിലിൻ്റെ ഒരു എൻഡ് ഇതേപോലെ വെക്കേണ്ടത്. കണ്ടോ? ഇതേ കറക്റ്റ് സെൻറ്ററിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ കറക്റ്റ് ആ സ്ക്രീനിൻ്റെ അടുത്തേക്കുള്ളത് 10 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ ഒബ്സർവേഷൻ ടേബിൾ എഴുതുക. ഇനി വീണ്ടും റീഡിങ് ഇതേപോലെ ആവർത്തിക്കുക. ആ ട്രീയിൽ നിന്നുള്ള ലൈറ്റ് ഈ കോൺവെക്സ് ലെൻസിലൂടെ സ്ക്രീനിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് വളരെ അടുത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ഷാർപ്പ് ഇമേജ് ഉണ്ടാക്കുക. ഇങ്ങനെ മൂന്ന് റീഡിങ് എടുക്കുക. ഏകദേശം മൂന്നും നമുക്ക് കിട്ടുന്നത് മൂന്നും ഏകദേശം ഒരേ റീഡിങ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ലെൻസിനും സ്ക്രീനും ഇടയിൽ ഉള്ള ഈ ഡിസ്റ്റൻസ് ഇതാ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ മൂന്ന് തവണ ആവർത്തിക്കുക. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് അനുസരിച്ച് എനിക്ക് കിട്ടിയ മൂന്ന് റീഡിങ്സ് ഇതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മീൻ കാണണം. മീൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ റീഡിങ് 10 പ്ലസ് 10.1 പ്ലസ് 9.9 ഓൾ ഡിവൈഡഡ് ബൈ നമ്മൾ മൂന്ന് റീഡിംഗ് ആണ് എടുത്തത് അതുകൊണ്ട് ആവറേജ് കാണുമ്പം നമ്മൾ മൂന്ന് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 സെൻറ്റിമീറ്ററാണ് അല്ലെങ്കിൽ 10 × 10⁻²⁻² ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം മീൻ ഫോക്കൽ ലെങ്ത് മീൻ F=10 × 10⁻²⁻. ഇനി യു വി മെത്തേഡ് ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. വയർ ഗേജ് നമ്മൾ പവർ കണക്ട് ചെയ്യുക, സ്വിച്ച് ഇടുക, ഗ്ലോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കോൺവെക്സ് ലെൻസ് ലെൻസ് ഹോൾഡറിൻ്റെ മേലെ വെച്ച് ഈ വയർ ഗേജിൻ്റെ മുമ്പിലായിട്ട് വെക്കുക. നമ്മൾ സ്കെയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സ്ക്രീൻ എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ ഒബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഈ ഗ്രിഡാണ് നമ്മുടെ ഒബ്ജക്റ്റ്, അല്ലാതെ ഈ ബൾബ് അല്ല. ഈ ബൾബ് അല്ല നമ്മുടെ ഒബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് വെക്കുക. ഗ്രിഡിൻ്റെ ഏകദേശ പൊസിഷൻ നോക്കിയിട്ട് ഏകദേശം ഒരു ലൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അളക്കാൻ എളുപ്പമുണ്ടാവും. എന്നിട്ട് സ്കെയിലിൻ്റെ 0 കറക്റ്റ് ആ വരൻ്റെ നേരെ വെച്ച് നമുക്കിഷ്ടമുള്ള ഒരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഡെസിമൽ പ്ലേസ് എടുക്കാതിരിക്കുക. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് നോക്കൂ 18 ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 18 നേരെ ഞാൻ ഇതേപോലെ വെച്ചു. അതായത് കറക്റ്റ് ഈ കോൺവെക്സ് ലെൻസിൻ്റെ സെൻറ്റർ 18 നേരെ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെക്കുക. അത് നമുക്ക് മാർക്ക് ചെയ്യാം യു 18 സെൻറ്റിമീറ്റർ ആണ്. എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിനും ലെൻസിൻ്റെ സെൻറ്ററിനും ഇടയിലുള്ള ദൂരമാണ്. അതായത് ഈ ഗ്രിഡിനും ലെൻസിൻ്റെ സെൻറ്ററിലേക്കുള്ള ഈ ദൂരമാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 18 എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ടാബുലാർ കോളത്തിലേക്ക് എഴുതി വെക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ റീഡിങ് U=18 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് വി എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത് നോക്കാം. സ്കെയില് നമ്മൾ മാറ്റുന്നു, സ്ക്രീൻ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക ഈ ലെൻസിൻ്റെ അടുത്ത് വളരെ അടുത്ത് വെച്ച്
പിന്നോട്ട് പതുക്കെ നീക്കുക. ഗ്രിഡിൻ്റെ ഒരു ഷാർപ്പ് ഇമേജ് കിട്ടുന്നത്രയും നീക്കുക. ഇപ്പം എനിക്ക് കിട്ടി ഗ്രിഡിൻ്റെ ഇമേജ്. നോക്കൂ, ആ ബൾബിൻ്റെ ഫിലമെൻ്റ് ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സ്കെയിൽ എടുക്കുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കിട്ടി. ഇനി ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരമാണ്. അതിന് ചെയ്യേണ്ടത് സ്കെയിലിൻ്റെ 0 കറക്റ്റ് ഇതാ ഇവിടെ കറക്റ്റ് ലെൻസിൻ്റെ സെൻറ്ററിൽ വരണം. അത് വളരെ സൂക്ഷിച്ച് കറക്റ്റ് സെൻറ്ററിലാണെന്ന് ഉറപ്പ് വരുത്തുക. കറക്റ്റ് ഇത് കണ്ടോ, 0 കറക്റ്റ് ആ സെൻറ്റർ, കറക്റ്റ് സെൻറ്ററിൽ. ഇനി സ്ക്രീനിൻ്റെ ഈ എഡ്ജിൽ, കറക്റ്റ് എഡ്ജിൽ ഇവിടെയാണല്ലോ നമ്മുടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത്, അവിടെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്നു. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 23.5 ആണ്. അത് നമ്മൾ ടാബുലാർ കോളത്തിലേക്ക് നോട്ട് ചെയ്യുന്നു. അപ്പോൾ വി 23.5 സെൻറ്റിമീറ്റർ. അടുത്ത സെറ്റ് റീഡിംഗ് എടുക്കാൻ സ്ക്രീന് മാറ്റി വെക്കുക. ഓൾറെഡി നമ്മൾ 18 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുത്തത്. അതിനെ ഞാൻ 1 സെൻറ്റിമീറ്റർ കൂട്ടി 19 മാറ്റുന്നു. വേണമെങ്കിൽ 2 സെൻറ്റിമീറ്റർ കൂട്ടാൻ, ഞാനിവിടെ 19 എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട്. അതായത് നമ്മുടെ ഗ്രിഡിൽ നിന്നും ലെൻസിൻ്റെ സെൻറ്ററിലേക്ക് ഇപ്പോൾ ഞാൻ പുതിയ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തു 19 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ് 19 സെൻറ്റിമീറ്റർ ആണ് യു. പുതിയ ഇമേജ് ഡിസ്റ്റൻസ് അളക്കാം. സ്ക്രീൻ എടുത്ത് വളരെ പതുക്കെ പിന്നോട്ട് നീക്കുക. നേരത്തെ ചെയ്തപോലെ തന്നെ ഒരു ഷാർപ്പ് ഇമേജ് ഗ്രിഡിൻ്റെതാ ഷാർപ്പ് ഇമേജ് എനിക്ക് കിട്ടിയത്, നോക്കൂ. ഇനി ആ ഇമേജ് ഡിസ്റ്റൻസ് അളക്കാം. ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നും സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് ഇതേ ഈ സെൻറ്റർ കറക്റ്റാക്കിയിട്ട് ഈ ഡിസ്റ്റൻസ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 21.5 ആണ്. അത് നമ്മൾ റഫ് റെക്കോർഡിലേക്ക് ടാബുലാർ കോളത്തിൽ നോട്ട് ചെയ്യുന്നു. ഈ ദൂരം ഇതാണ് ഇപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് 21.5 സെൻറ്റിമീറ്റർ. വീണ്ടും നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്ററും കൂടി കൂട്ടുന്നു. നേരത്തെ 19 സെൻറ്റിമീറ്റർ ഉള്ളത് ഞാൻ ഇനി 20 സെൻറ്റിമീറ്ററിലേക്ക് നീക്കുന്നു. ഇപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണ്. അത് ടാബുലാർ കോളത്തിലേക്ക് നോട്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ വീണ്ടും നമ്മൾ പുതിയ ഇമേജ് ഡിസ്റ്റൻസ് ഈ സ്ക്രീന് പിന്നോട്ട് നീക്കിക്കൊണ്ട് അളക്കുന്നു. ഇങ്ങനെ 5 സെറ്റ് റീഡിംഗ് എടുക്കുക. അതുപയോഗിച്ച് ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഈ മൊത്തം എക്സ്പെരിമെൻറ്റിൽ എനിക്ക് കിട്ടിയ റീഡിംഗ് 5 റീഡിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F=UV/U+V. ഇതിൽ നമ്മൾ യുവിന് പകരം 18 വിക്ക് പകരം 23.5 കൊടുത്താൽ ആദ്യത്തെ റീഡിംഗ് നമുക്ക് കിട്ടുന്നത് 10.19 എന്നാണ്. രണ്ടാമത്തെ റീഡിങ് 10.08 എന്ന് കിട്ടും. മൂന്നാമത്തെ റീഡിങ്, അതായത് യുവിന് 20 അതുപോലെ വിക്ക് 20.1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 10.02. നാലാമത്തെ സെറ്റ് റീഡിങ്ങിൽ നിന്നും നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും 9.97 സെൻറ്റിമീറ്റർ. അതേപോലെ ഈ ഇക്വേഷനിൽ നമ്മൾ 5 സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത് 10.04 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ മീൻ കണ്ടു കഴിഞ്ഞാൽ, അതായത് 10.19 + 10.08 + 10.02 + 9.97 + 10.04, നമ്മൾ 5 റീഡിംഗ് എടുത്തുകൊണ്ട് ഇത്രയും ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് കിട്ടും ഫോക്കൽ ലെങ്ത് F=10.06 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 സെൻറ്റിമീറ്റർ, വിച്ച് ഇസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് ലെൻസ് F=10×10⁻²⁺ മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ വാല്യൂ തന്നെ ഏകദേശം നമുക്ക് UV മെത്തേഡ് ഉപയോഗിച്ചും കിട്ടിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസം വന്നാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് UV മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക.